രാജ്യത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും നേരിടുന്ന പ്രതിസന്ധി മറ്റെല്ലാ നടപടികളും നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഇരു സഭകളിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം സഭാധ്യക്ഷന്മാർ തള്ളി. ഇതോടെ ശക്തമായ പ്രതിഷേധം. രാജ്യസഭയും ലോക്സഭയും പലവട്ടം നിർത്തിവെച്ചു. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ചെയ്തെന്ന് ആരോപണം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഘബരായേ ഹുവേ ഹൈ ഉൻകോ യേ നഹീ മാലൂം കി ക്യാ ഹോനേ വാലാ ഹൈ നീറ്റ് മേ ഹിന്ദുസ്ഥാൻ കാ ഓപ്പോസിഷൻ ഏക് സാത് മിൽകർ സ്റ്റുഡന്റ്സ് കി ബാത് കർ. കനത്ത പ്രതിഷേധം കണ്ട ലോക്സഭ 12 മണിയോടെ തന്നെ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ പിന്നെയും തുടർന്നതോടെ പ്രതിപക്ഷമാകെ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാക്കളും നടുത്തളത്തിലിറങ്ങിയതിനെ സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ അതിരൂക്ഷമായി വിമർശിച്ചു. സഭയുടെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്ന നടപടിയെന്നും ധൻകർ. From your constitutional obligations when you can discuss right away. സഭയിൽ പ്രതിഷേധിക്കുന്നതിനിടെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം ഫുലോദേവി നേതം കുഴഞ്ഞു വീണു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇനിയെങ്കിലും ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കൂവെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും സഭാധ്യക്ഷൻ അംഗീകരിച്ചില്ല. ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിറങ്ങി. വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ലോക്സഭാ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായതിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചു. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.